പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. യേശുവിൻ്റെ കൃപ അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓരോ ദിവസം കഴിയുന്തോറും പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ തേജസ്സിന്മേൽ തേജസ്സുള്ളവരായി മാറും. നമ്മുടെ ത്വക്ക് പ്രകാശിക്കും. മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ, അവൻ്റെ തേജസ് വർദ്ധിച്ചതുപോലെ, പുതിയ നിയമസഭയിലുള്ള എല്ലാവരുടെയും അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് വരെയും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് വർദ്ധിക്കാം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവർക്ക് ലഭിക്കേണ്ട നന്മകളും ഐശ്വര്യവും അവർക്ക് പകർന്നു കൊടുക്കണം. ഒരു വിടുതലിൻ്റെ പകൽ രാത്രി ഒക്കെ ആക്കി ഈ ദിവസസമയങ്ങളെ മാറ്റണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സർവാംഗ സുന്ദരൻ ദൈവ പുത്രൻ സർവം ചമച്ചവൻ യേശുനാഥൻ ജനമേ പാടിടുക. ഹല്ലേലൂയാ.
പ്രാർത്ഥിക്കാം. സൗമ്യ അങ്കമാലി, ഞാൻ വടക്കേ ഇന്ത്യയിൽ ദൈവവേലയിലായിരുന്നു. എന്നാൽ ഒരു രോഗത്തെ തുടർന്ന് എനിക്ക് നാട്ടിൽ തിരികെ വരേണ്ടി വന്നു. എനിക്ക് കുടുംബമായി ദൈവവേല ചെയ്യുവാൻ ഇടയാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ദൈവവേലയിലായിരിക്കുന്ന പ്രിയ സൗമ്യയെ പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് വടക്കേ ഇന്ത്യയിലെ വയലുകളിൽ യേശുവിനെ ഉയർത്തുവാൻ വീണ്ടും അയക്കട്ടെ. കർത്താവെ, മകളെ അനുഗ്രഹിക്കുന്നു, ശരീരത്തിന് ബലവും പുഷ്ടിയും. പ്രിയ മക്കൾക്ക് കുടുംബമായി ദൈവവേല ചെയ്യാനുള്ള വഴികളും കർത്താവ് തുറന്നു കൊടുക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇവിടത്തോളം കൊണ്ടുവന്ന കർത്താവെ, ആ മകളെ അതുപോലെ അതിലുപരിയായി മാനിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, അമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കുക. നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടുകൾ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന മറുപടികളും ഞങ്ങളോട് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കൂടി തന്നെയാണ്. നമുക്കൊരുമിച്ച് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ഒന്ന് യോഹന്നാൻ 1:3, ഒന്ന് യോഹന്നാൻ 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. എന്താണ് ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ളത്? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മാറിൽ 3.5 കൊല്ലം ചാരി നടന്നവനാണ്. അനുഭവ സമ്പത്തുകളുള്ളവനാണ്. പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള ദൈവപുത്രനെ തേജസ്സിൽ കണ്ടവനാണ്. സ്വർഗം തുറന്ന കാഴ്ചകൾ കണ്ടവനാണ്. ഈ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. എന്തിനാണ്? ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. കൂട്ടായ്മ, അതായത് കർത്താവിൽ നിന്ന് പ്രാപിച്ചവരുമായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ കേട്ടവരും കണ്ടവരുമായ പ്രാപിച്ചവരുമായ വ്യക്തികളിലുള്ള അതേ അനുഭവങ്ങൾ ഒരു പകർച്ചയായി നമ്മിലേക്ക് പകരപ്പെടും. ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ചയുണ്ടാകും നമ്മിലേക്ക് അവർ പ്രാപിച്ചത്. അതാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 Corinthians 11:23, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറയുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ആ പ്രാപിച്ചവരുമായി നമ്മൾ കൂട്ടായ്മ പുലർത്തുമ്പോൾ അത് നമ്മിലേക്കും കടന്നു വരും. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഈ കൂട്ടായ്മയിലേക്ക് വരുന്ന നിങ്ങളിലേക്കും നിങ്ങളിരിക്കുന്ന വീടുകളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയാണ്. ഈ വീഡിയോ നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണുന്നത്? ഈ പ്രോഗ്രാം എവിടെ ഇരുന്നാണ് നിങ്ങൾ കാണുന്നത്?
അവിടെ ഇരുന്ന് നിങ്ങൾ ഞങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മയിലാണ്. നിരന്തരമായ നമ്മൾ തമ്മിലുള്ള ഈ കൂട്ടായ്മ മുഖാന്തരം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച മുഴുവനും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. മാത്രമല്ല, വേദപുസ്തകത്തിലെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ കൂട്ടായ്മയിലേക്കാണ്, വചനത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് കൂട്ടായ്മയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അതുകൊണ്ടാണ് ആശീർവാദ സമയത്ത് ഇങ്ങനെ പറയുന്നത്, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അപ്പോൾ കൂട്ടായ്മ വേണം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, പുത്രനായ യേശുവിൻ്റെ കൃപയുടെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന കർത്താവിൻ്റെ കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറഞ്ഞ ബന്ധം, സഹവാസം നമുക്കുണ്ടാകണം. ആ കൂട്ടായ്മയിലാണ് നാം ബലപ്പെടുന്നത്. ലോകത്തിൽ ലോകക്കാരോടാണ് നമുക്ക് കൂട്ടായ്മയെങ്കിൽ അത് നമുക്ക് നാശത്തിന് കാരണമാകും. നാം പാപികളുടെ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലും പാപികളുടെ വഴിയിലുമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ പാപവും രോഗവും ബന്ധനവും ഉണ്ടാവും. അതുകൊണ്ടാണ് കർന്നമാര് കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ, നല്ല കൂട്ടുകാരെ നിങ്ങൾ കണ്ടുപിടിക്കണം, ചീത്ത കൂട്ടുകെട്ടുകളിൽ പോകരുത്. എന്നാൽ പിശാച് എപ്പോഴും ചീത്ത കൂട്ടായ്മകളിലേക്ക് നമ്മുടെ യൗവനക്കാരെയൊക്കെ വലിച്ചു കൊണ്ടുപോകും. എന്നാൽ നല്ല കൂട്ടായ്മകൾ നമ്മെ നല്ലവരാക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയൊക്കെ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ സ്നേഹിതൻ ആരാണെന്ന് നീ എന്നോട് പറ, നീ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. നമ്മുടെ കൂട്ടായ്മ ഏതാണ്? ഈ ആലപ്പുഴയിലെ പല കുഞ്ഞുങ്ങളും ഇവിടുന്ന് സ്ഥലം മാറി പഠിക്കാനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം അവർക്ക് കൊടുക്കുന്നത് നല്ലൊരു കൂട്ടായ്മയാണ്. അവിടെ ഏറ്റവും നല്ല ചർച്ച ഏതാണ്? യു കെയിലാണോ പോയത്? കാനഡയിലാണ്? അവിടുത്തെ ഏറ്റവും നല്ലൊരു ചർച്ച് കണ്ടുപിടിച്ച് ആ കൂട്ടായ്മയിൽ അവരെ ആക്കി കൊടുക്കും. കൂട്ടായ്മ, ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ നിന്ന് വന്ന ഒരു കുടുംബം അവരെന്നോട് സംസാരിച്ചു. അവർ ആലപ്പുഴക്കാരാണ്. അവർ ന്യൂസിലാൻഡിൽ പോയി, എന്നാൽ അവിടെ നിന്ന് അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം. അവിടെ ചെന്നപ്പോൾ ആരും പരിചയക്കാരില്ല. അവിടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ ചെന്നു. ആ കൂട്ടായ്മ നടത്തുന്ന വ്യക്തി ഒരു പാസ്റ്റർ ഒന്നുമല്ല, അതിനകത്തൊരു ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഈ കുടുംബം ചെന്നപ്പോൾ മൂന്ന് മക്കളും അപ്പനും അമ്മയും, അവർക്ക് വേറെ ആരും പരിചയമില്ല, അവർക്ക് വീടെടുക്കാനായിട്ട് മാർഗമില്ല. ഒരാഴ്ച ഈ ദൈവദാസൻ്റെ വീട്ടിൽ പാർത്തു. അത് കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് എന്നോട്, ആ സഹോദരൻ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരു 5 ലക്ഷം ഇന്ത്യൻ മണി 5 ലക്ഷം ഇട്ട് കൊടുത്തു ഒരു വീടെടുക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് ദൈവം ആവശ്യം പോലെ തന്നിട്ടുണ്ട്. ഇന്ന് അവർ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് അവർ പറഞ്ഞ സാക്ഷ്യം. ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ 2 വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊരു കുന്നിൻ്റെ മുകളിൽ, മറ്റൊരു വീട്. ഞങ്ങളൊന്നുമില്ലാതെ അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു സഭ, 10 പേരടങ്ങുന്ന ഒരു കൊച്ചു സഭ ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മ. എന്നിട്ട് ആ കൂട്ടായ്മയിലെ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചർച്ച് അപ്പുറത്തുണ്ട്, അവിടെ വേണമെങ്കിൽ പോകാം. ഇവർ പറഞ്ഞു, ഈ പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ചെന്നപ്പോഴേ പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ ഇതാണ്, ഞങ്ങൾക്ക് നിങ്ങളെയാണ്, നിങ്ങളുടെ നമ്പറാണ് ദൈവം തന്നത്, ഞങ്ങൾ ഇവിടെ കൂടൂ. നിങ്ങളുടെ ഇല്ലായ്മയിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ ആ കൂട്ടായ്മ അവരെ ആ ദേശത്തുറപ്പിച്ചു, പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ബലപ്പെടുത്തി. ഇന്ന് ഈ ഫാമിലിയുടെ 2-3 കുഞ്ഞുങ്ങൾ അവിടുത്തെ വർഷിപ്പ് ലീഡേഴ്സാണ്, അവിടുത്തെ ശുശ്രൂഷയിലാണ്. ആ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അവിടുത്തെ ശുശ്രൂഷയിൽ മുൻപരാണ്. എന്താ കാര്യം? ഒരു നല്ല കൂട്ടായ്മ നമുക്ക് ലഭിച്ചാൽ അതൊരു ബലമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അവിടെ ഒരു നല്ല കൂട്ടായ്മ, നല്ലൊരു ഒരു ഫെലോഷിപ്പ്, യേശുവിൻ്റെ വെളിപ്പാടിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ചർച്ചുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ വണ്ടി ഇടാൻ പറ്റിയ വലിയ പള്ളിയുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ചെറിയ ചർച്ചാണെങ്കിലും, ഒരു വാടക കെട്ടിടത്തിലാണെങ്കിലും, കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബങ്ങളുള്ള സ്ഥലമാണോ? പരിശുദ്ധാത്മാവ് അവിടെയുണ്ടോ? വിശുദ്ധരായ കൂട്ടായ്മക്കാരാണോ?
അത് നോക്കണം. കുറേ പൈസക്കാരുള്ള വലിയ VVIP കളുടെ ചർച്ചയല്ല നമുക്ക് വേണ്ടത്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയുള്ള യേശുവുമായി അടുത്ത ബന്ധമുള്ള ഒരു ഫെലോഷിപ്പിൽ നിങ്ങൾ ചെല്ലുവാൻ നിങ്ങൾ മറക്കരുത്. ഇങ്ങനെയുള്ള പ്രായോഗിക കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, പലർക്കും ഒരു സഭ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. ഒരു നല്ല ചർച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ചർച്ചിൻ്റെ മൂല്യം പലർക്കും അറിയില്ല. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കില്ല. ചിലർ കൂട്ടായ്മയിൽ വരും, എന്നാൽ അതിനോട് സഹകരിക്കില്ല. എൻ്റെ ഈ കൈ വർഷങ്ങളായി, എത്രയോ വർഷമായി എന്നോട് സഹകരിക്കുകയാണ്, എൻ്റെ വിരലുകൾ എന്നോട് സഹകരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മോട് സഹകരിക്കുന്നത് പോലെ ഈ തലയോട്, തലയുടെ ഓരോ സിഗ്നലുകൾ കൊത്തവണ്ണം ചലിക്കുന്ന പോലെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയായി നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ കൂട്ടായ്മയുടെ ബലമായി മാറണം. പലരും ചർച്ചിനോട് സഹകരിക്കില്ല. ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് പല കൂട്ടായ്മകളുമായി സഹകരിക്കും. എന്തു വലിയ അബദ്ധമാണ്! അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മീകമായി വളരാൻ കഴിയില്ല. അവർ ഇരു തോണിയിലും കാല് വെച്ചവരാണ്. രണ്ട് കുടുംബത്തിൽ നിൽക്കുന്നവർക്ക് ഒരു കുടുംബത്തിൻ്റെ നന്മ കിട്ടില്ല. ഒരു വിഷനിൽ നിൽക്കാൻ കഴിയില്ല, ഒരു ദർശനത്തിൽ പോകാൻ കഴിയില്ല. ഓരോ കൂട്ടായ്മയ്ക്കും ഓരോ വിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ സത്യങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നിൽക്കുന്ന കൂട്ടായ്മയിൽ വളരെ വിശ്വസ്തതയോടെ നിൽക്കണം. ദാവീദിൻ്റെ ഒരു വാക്യം, ദാവീദിൻ്റെ ചരിത്രത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കാം. 1 Samuel 22:2, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും ദാവീദിൻ്റെ അടുക്കൽ വന്നുകൂടി, അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. എങ്ങനെയുള്ളവർ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാർ ഒക്കെയും ദാവീദിൻ്റെ അടുക്കൽ വന്നുകൂടി, അവൻ അവർക്ക് തലവനായി. 400 പേർ. ഞെരുക്കമാണ്, കടമാണ്, ചിരിച്ചിട്ടില്ല, സന്തുഷ്ടി എന്നുള്ളത് ജീവിതത്തിലില്ല. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ 400 പേർ ദാവീദിൻ്റെ സൈന്യത്തിലെ ക്യാപ്റ്റന്മാരായി മാറി. ഒരു രാജ്യത്തിലെ ഉന്നത തലങ്ങളിൽ അവർ എത്തിച്ചേർന്നു. എന്താ കാരണം? ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകമാണ്. ദാവീദിൻ്റെ വിളി രാജകീയ വിളിയാണ്. ദാവീദിനോട് കൂട്ടായ്മ പുലർത്തിയവരെല്ലാവരും ശക്തരായി മാറി, അവരഭിഷിക്തരായി മാറി, സൈന്യത്തിൽ വീരന്മാരായി മാറി, രാജ്യങ്ങളെ തോൽപ്പിക്കുന്നവരായി മാറി. 2 Samuel 1 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. വലിയ വീരന്മാരായിരുന്നു, മഹാന്മാരായി അവർ മാറി, ശ്രേഷ്ഠന്മാരായി മാറി, ആരും കുറഞ്ഞു പോയില്ല. തകർന്നവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു, കടമുള്ളവരായിരുന്നു. എന്നാൽ വന്നു ചെന്നത് എവിടെയാണ്? അഭിഷിക്തന്റെ അടുക്കൽ, ഒരു കൂട്ടായ്മ. അവരുടെ ഞെരുക്കം ദാവീദിന്റെ മേൽ വന്നെന്നല്ല, അവരുടെ അസന്തുഷ്ടി ദാവീദിനും വന്നെന്നല്ല, അവരുടെ കടം മുഴുവനും ദാവീദിനും വന്നെന്നല്ല, ദാവീദിന്റെ മേലുള്ളത് അഭിഷേകമാണ്. അതുകൊണ്ട് ദാവീദിന്റെ മേലുള്ള അഭിഷേകം ദാവീദിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നതായിരുന്നു. നന്മയും കരുണയും, എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുമെന്ന് എഴുതിയ ദാവീദ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നു, ശത്രുക്കളുടെ മുൻപാകെ അവൻ എനിക്ക് മേശയൊരുക്കുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള വാക്കുകളുടെ ഉടമസ്ഥനായിരുന്നു ദാവീദ്. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് 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 ദാവീദിൻ്റെ വായിൽ നിന്നുള്ള ദൈവത്തിലുള്ള ആശ്രയ വാക്കുകൾ, വചനങ്ങൾ കേട്ട് ധൈര്യം പ്രാപിച്ച് ദാവീദിനുടെ കൂടെ ഇരുന്ന് ഈ അഭിഷേകത്തിൻ്റെ കൈമാറ്റം ലഭിച്ചപ്പോൾ അവരെല്ലാം ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും ഉന്നം തെറ്റാതെ എറിയുന്ന, കല്ലെറിയുന്ന കവണക്കാരായി മാറി. അങ്ങനെ എത്രയോ രാജ്യങ്ങളെ അവർ കീഴടക്കി. വില്ലാളി വീരന്മാരായി മാറി, ധൈര്യശാലികളായി മാറി, ശ്രേഷ്ഠന്മാരായി മാറി. എന്താണ്? ഒരു അഭിഷിക്തന്റെ കൂടെ 400 പേർ കൂടി വന്നു. വന്നപ്പോൾ അവർക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ മരുഭൂമികളിൽ, ഗുഹകളിൽ, മലകളിൽ അവർക്കുണ്ടായിരുന്ന കൂട്ടായ്മ,
ദാവീദിന്റെ കൂട്ടായ്മ ആരോടായിരുന്നു? ദൈവത്തോട്. ഇവിടെ നമ്മൾ വായിക്കുന്നു ഒന്ന് യോഹന്നാൻ 1:3, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ള നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. യോഹന്നാൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, പൗലോസിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, ചില ദിവസങ്ങൾക്കുള്ളിൽ അവർ ശക്തരായി അഭിഷിക്തരായി മാറും. ഹല്ലേലൂയ. അതായത് ഒരു കൂട്ടായ്മ, ആത്മനിറവുള്ള ഒരു കൂട്ടായ്മ നിങ്ങളെ എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും ശക്തന്മാരാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടായ്മകൾ മുടക്കരുത്. ഒരു കൂട്ടായ്മ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സത്യങ്ങൾ അറിഞ്ഞ് ഈ മക്കൾ ഇന്ന് മുതൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ആത്മീക കൂട്ടായ്മകളിൽ വളരെ ഉത്സുകരായി മാറുവാൻ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കൂട്ടായ്മയിൽ ജീവിക്കുന്ന ആരും ഒരിക്കലും ഒരു നാളിൽ ലജ്ജിച്ചു പോകില്ല. മറ്റൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആരോടാണ് യേശു ഈ പറഞ്ഞത്? യേശുവിൻ്റെ അടുക്കൽ വന്ന, യേശുവിനോട് കൂട്ടായ്മയുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരോട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത പത്രോസ്, തൻ്റെ സഹോദരൻ അന്ത്രയോസ്, പാപികളിൽ ഒന്നാമനായിരുന്ന ചുങ്കക്കാരൻ മത്തായി, മാത്രമല്ല കീറിയ വല തുന്നിക്കെട്ടുന്ന സബദിയുടെ മക്കൾ യാക്കോബ് യോഹന്നാനും, എന്ന് വേണ്ട ആ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത തള്ളപ്പെട്ട ഒറ്റപ്പെട്ട എല്ലാത്തിനെയും അവരായിരുന്നിടത്ത് നിന്ന് യേശു പൊക്കിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ആടുന്നവരാണ്, ഇന്ന് നിങ്ങൾ തകർന്നവരാണ്, ശിമോനെ ഇന്ന് നീ ശിമോനാണ്, എന്നാൽ നീ പത്രോസാകും, ഞാനുമായിട്ടുള്ള കൂട്ടായ്മ നിന്നെ പുതുതാക്കി മാറ്റും. ഒരുവൻ യേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് 2 Cor 5:17 പോലെ. യേശുവിലേക്ക് വരുമ്പോൾ, യേശുവിലായിക്കഴിയുമ്പോൾ അവൻ്റെ പഴയതെല്ലാം അപ്രത്യക്ഷമാകും, എല്ലാം പുതിയതാകും. ജീവിതത്തിൽ എല്ലാം പുതിയതാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിനോട് ചേർന്നിരിക്കുക, യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക. റോമാലേഖനം 6 പറയും, എന്തിനാണ് യേശുവിനോട് ചേരുമ്പോൾ യേശുവിൻ്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരുവാനും യേശുവിൻ്റെ സകല അനുഗ്രഹത്തിൻ്റെയും ഭാഗമാകാനാണ് നാം യേശുവിലേക്ക് വരുന്നത്. അതിനാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നത്. എന്തിനാണ് ആ സ്നാനം? പിതാവുമായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും എനിക്കൊരു കൂട്ടായ്മയുണ്ടെന്നാണ് ആ സ്നാനത്തിലൂടെ തെളിയുന്നത്. ആ നാമത്തിൽ നാം സ്നാനപ്പെടുകയാണ്. ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ പിതാവിനോട് കൂട്ടായ്മയുണ്ടാകും?
അപ്പോൾ യേശുവിനോട് ചേരണം, പിതാവിനോട് ചേർന്നിരിക്കണം, പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കണം. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെയായിരുന്നു, കൂടെ നടക്കുന്നു, കൂടെ ഭക്ഷിക്കുന്നു, കൂടെ ഉറങ്ങുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതം മാറിമറിഞ്ഞു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്പോസ്തലന്മാരായി മാറി, പ്രവാചകന്മാരായി മാറി, സുവിശേഷകന്മാരായി മാറി, വലിയ ചർച്ചുകളുടെ ഇടയന്മാരായി മാറി, വലിയ ഉപദേഷ്ടാക്കന്മാരായി മാറി. ഈ അഞ്ചുവിധ ശുശ്രൂഷയും ഈ യേശുവിൻ്റെ കൂടെയുള്ള എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്താ കാര്യം? യേശുവിലിതുണ്ടായിരുന്നു. യേശു അയക്കപ്പെട്ട അപ്പോസ്തലനായിരുന്നു, യേശു ഒരു പ്രവാചകനായിരുന്നു, യേശു നല്ലൊരു സുവിശേഷകനായിരുന്നു, യേശു ആടുകളുടെ ഇടയനായിരുന്നു, യേശുവിൻ്റെ ഉപദേശത്തിൽ ജനങ്ങൾ വിസ്മയിച്ചു. അങ്ങനെ ഈ അഞ്ചുവിധ ശുശ്രൂഷകളും ഈ അഭിഷേകമുള്ള യേശുവിൻ്റെ കൂടെ സഹവർത്തിത്വം പുലർത്തിയ കൂടെ നടന്നവരെല്ലാം യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തതിൻ്റെ അപ്പുറമായിരിക്കും ചെയ്യുന്നത്. അതായത് പരിശുദ്ധാത്മാവ്, പാപം പെരുകുമ്പോൾ കൃപയും അത്യന്തം പെരുക്കുന്നൊരു സ്വഭാവം പരിശുദ്ധാത്മാവിനുണ്ട്. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മൾ അറിയണം, ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അത്ഭുതങ്ങളെക്കാൾ അധികം അത്ഭുതങ്ങളും വിടുതലുകളും ഈ സീസണിൽ പരിശുദ്ധാത്മാവ് യേശുവുമായി ചേർന്നിരിക്കുന്ന നമ്മിലൂടെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അന്ത്യകാലത്ത് പാപം അധർമ്മം പെരുകി അനേകരുടെ സ്നേഹം തണുത്തുപോകുന്ന കാലമെന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നു. ഈ പാപം പെരുകിയ, അഴുക്ക് ഉള്ളവൻ അഴുക്കാടുന്ന, അനീതിയുള്ളവൻ അനീതി ചെയ്യുന്ന ഈ അന്ത്യകാലത്ത് യേശുവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തി അവരവരുടെ കൃപകൾ ജ്വലിപ്പിച്ച്, അഭിഷേകത്തെ ജ്വലിപ്പിച്ച് അന്ത്യകാലത്ത് തേജസ്സിന്മേൽ തേജസ് ഉള്ളവരായി പോകുന്നിടത്തെല്ലാം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ ദൈവം നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. ഒന്ന് യോഹന്നാൻ 1:3 ഒന്നുകൂടി വായിക്കാം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അടുത്തത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടു കൂടെയാണ്. ഇത് പറയുന്നത് യോഹന്നാൻ പരിശുദ്ധാത്മാവിലാണ്. അതിൻ്റെ അർത്ഥം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും കുറെ കാര്യങ്ങളുണ്ട്. അത് മുഴുവനും ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. എന്തിന്? ഞങ്ങളിത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്കുള്ള അതേ അനുഭവങ്ങൾ നിങ്ങളിലേക്കും കടന്നു വരും, ഞങ്ങൾക്കുള്ള അതേ കൃപകൾ നിങ്ങളിലേക്ക് കടന്നു വരും. ഒരു കൂട്ടായ്മയിൽ എന്തെല്ലാം കൃപകളുണ്ടോ ആ കൂട്ടായ്മയിൽ വരുന്നവർക്ക് ആ അനുഭവം ഉണ്ടാകും. ആ കൂട്ടായ്മയിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ വരുന്നവർക്ക് അതിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ആ കൂട്ടായ്മയിൽ വചനത്തിലുള്ള സന്തോഷമുണ്ടെങ്കിൽ കടന്നു വരുന്നവർക്കും അതിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ആ കൂട്ടായ്മയിൽ ആരാധനയുണ്ടെങ്കിൽ വരുന്നവർ ആരാധിക്കുന്നവരാകും. ആ കൂട്ടായ്മയിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ വരുന്നവരും പ്രാർത്ഥിക്കുന്നവരായി മാറും. ആ കൂട്ടായ്മ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ വരുന്നവരിലേക്കും അത് കയറി പിടിക്കും. എന്തുണ്ടോ സഭയിൽ, എന്തുണ്ടോ അത് മുഴുവനും, ആ സഭ പ്രാപിച്ച മുഴുവനും അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് സഭ ഈ ദിവസങ്ങളിൽ അധികം പ്രാർത്ഥനയിലാണ്, കൂടുതൽ കൃപകൾ പ്രാപിക്കുവാൻ. കൂടുതൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം കർത്താവ് ഇങ്ങനെ മാറ്റിയിരുത്തുകയാണ്. എന്തിനാണ്? കർത്താവിൽ നിന്ന് കൂടുതൽ പ്രാപിക്കുവാൻ. കാരണം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു കൃപയും കുറഞ്ഞു പോകരുത്, ഈ വചനങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങിപ്പോകരുത്. ഞങ്ങൾ ഈ പറയുമ്പോൾ തന്നെ പത്രോസ് സംസാരിച്ചപ്പോൾ കൊർന്നേലിയോസിൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ മേലും പത്രോസിൻ്റെ മേലുണ്ടായിരുന്ന അതേ കൃപകളും വരങ്ങളും പകർന്നതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ, ഞങ്ങളുടെ മേലുള്ള എല്ലാ നിറവുകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് പകർന്നു തരും. വിശ്വസിക്കുക. നല്ല കൂട്ടായ്മകളെ എപ്പോഴും നിങ്ങൾ നിലനിർത്തുക. തെറ്റായ കൂട്ടായ്മകളിൽ നിന്ന് ബന്ധങ്ങൾ മുറിച്ചു കളയുക.
അയ്യോ അവരവിടെയാണ്, ഇവരിവിടെയാണ്, അവരെ പിരിയാൻ പറ്റില്ല. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കരുത്. ഒരു കൂട്ടായ്മ നല്ലതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. തെറ്റായ കൂട്ടായ്മകൾ, അവിടെ എത്ര നല്ലവരുണ്ടെങ്കിലും കൂട്ടായ്മ നല്ലതല്ലെങ്കിൽ, ഉപദേശം നല്ലതല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണെങ്കിൽ ഉപേക്ഷിക്കാൻ ഒരിക്കലും മടിക്കരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനങ്ങൾ കേട്ടവർക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന, പിതാവിനെ സ്നേഹിക്കുന്ന, വചനത്തിൽ നടക്കുന്ന കൂട്ടായ്മകളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ കൂടുതൽ അടുപ്പിക്കണമേ. അവരെവിടെ പോയാലും അവർക്ക് നല്ല കൂട്ടായ്മകളെ കൊടുക്കണമേ. പിശാചിന്റെ പ്രവൃത്തികളുള്ള, തെറ്റായ വെളിപ്പാടുകളുള്ള ഒരിടത്തും പോയി ഇവർ പെടരുതേ. നല്ല അനുഭവ സമ്പത്തുള്ള, വിശ്വാസത്തിൽ നല്ല പരിചയമുള്ള, ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്ന നല്ല കൂട്ടായ്മയായി ഞങ്ങളുടെ കൂട്ടായ്മയെ മാറ്റണമേ. ഇനിയും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ അടുക്കൽ വരുന്നവരെല്ലാം ശക്തരായി മാറട്ടെ. യേശുവിൻ്റെ കൂട്ടായ്മ, അതിൽ വരുന്നവരെല്ലാം അപ്പോസ്തലരായി മാറട്ടെ. ഈ ജനങ്ങൾക്ക് പുതിയ കൃപകളും വരങ്ങളും അങ്ങ് പകുത്തു കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഈ വീടുകളിൽ നിറയട്ടെ. ഇന്ന് ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നിറഞ്ഞു ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ വചനങ്ങളിൽ നമുക്ക് നിറയാം. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ ഓരോ ദിവസവും നമുക്ക് ഇനിയും പ്രാപിക്കാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. 7 മണിക്ക് വൈകിട്ട് അത് ആരംഭിക്കും. എല്ലാവരും ആ പ്രാർത്ഥനയിൽ കടന്നു വരിക. കർത്താവിൻ്റെ കൃപയിൽ നിറയുക. ഗോഡ് ബ്ലെസ് യു.